ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മെ സഹായിക്കുവാൻ കർത്താവായ ദൈവം നമ്മെ തേടി വരുന്ന ദിവസമാണ്. അവിടുന്ന് നമ്മുടെ സ്തുതികളിൽ ഉപവിഷ്ടനാണ്. നമ്മുടെ ഏത് പ്രശ്നങ്ങളെ പ്രതിയും കർത്താവിനെ സ്തുതിക്കുക. നമ്മെ അലട്ടുന്ന കടബാധ്യതകൾ, നമ്മെ അലട്ടുന്ന ജോലിയില്ലാത്ത അവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഏതൊക്കെ പ്രതിസന്ധിയിലാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് എങ്കിലും കർത്താവിന് ഇത് അറിയാം. കർത്താവിന് ഒന്നും അജ്ഞാതമല്ല. കർത്താവായ ദൈവം നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഹൃദയം ദൈവത്തിനു വേണ്ടി ആണോ ദാഹിക്കുന്നത് എന്ന് നമുക്ക് തന്നെ ആത്മശോധന ചെയ്യാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും മുൻപിൽ കർത്താവിനെ സ്തുതിക്കുക. വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിനാൽ തന്നെ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം നമുക്ക് വിശ്വസിക്കാം. അവനെ നമ്മുടെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാം. നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവായ യേശുവിനെ സ്വീകരിക്കുക. നമ്മുടെ കുടുംബത്തിൽ എന്നേക്കും വാഴുവാൻ കർത്താവിനെ നമുക്ക് അനുവദിക്കാം. ഇന്ന് നാം ഭാരപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ, കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം ഇന്ന് നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 121 1-8 വരെയുള്ള വാക്യങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ സഹായം നൽകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ താഴ്മയോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ജോലിയെയും സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടേണ്ടതായ എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതങ്ങൾ നടത്തണമേ. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണല്ലോ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പൂർണതയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഇന്ന് ഈ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായി കടഭാരത്തിൽ ജീവിതം അസഹ്യമായി തുടങ്ങിയ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയധികം കടഭാരത്തിൽ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയധികം കടബാധ്യതയിൽ മുങ്ങിത്താഴുന്നത്? ഇതിൻ്റെ കാരണം ഇന്ന് തന്നെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ജോലി കിട്ടാതെ വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാരുണ്യമൊഴുക്കി അവരെ ഉത്തമമായ ജോലി നൽകി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ,
ഇന്ന് നടക്കുന്ന വിവാഹങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ എല്ലാ ചടങ്ങുകളിലും അവിടുന്ന് സന്നിഹിതനായി എല്ലാ ചടങ്ങുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, സ്വരം നഷ്ടപ്പെട്ടു പോയ ഒരു മകനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മനുഷ്യന് സംസാരശക്തി നൽകിയത് ആര്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും, നീ പറയേണ്ടതെന്ത് എന്ന് ഞാൻ പഠിപ്പിച്ചു തരും എന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെ ഞങ്ങളോട് അരുളിച്ചെയ്ത ഈശോനാഥ, ഞങ്ങളുടെ സംസാരത്തിനുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി നാവിൻ്റെ കെട്ടുകളെ അവിടുന്ന് പൊട്ടിച്ച് ദൈവത്തെ സ്തുതിക്കുവാനായി ഞങ്ങളുടെ നാവിനെ നീ സ്വതന്ത്രമാക്കണമേ. പ്രത്യേകമായി ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവരുടെ കൂടെ അവർക്കാവശ്യാനുസരണം സംസാരിക്കുവാനുള്ള കരുണ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭയവും വേദനയും അസ്വസ്ഥതയും മാറ്റി അവർ പഠിച്ചതെല്ലാം ഓർക്കുവാനും അവരുടെ എല്ലാ വിഷമങ്ങളിലും അവർക്ക് ധൈര്യം കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് അവിടുന്ന് വിജയിപ്പിക്കണമേ. നിൻ്റെ നാമം അവരുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തണമേ. ഈ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിനു വേണ്ടി പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സംസാരത്തിൽ നിന്ന് വന്ന എല്ലാ പിഴവുകളും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. കരുണയുള്ള കർത്താവേ, ഇന്ന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ആശ്വസിക്കപ്പെടും എന്നരുളിച്ചെയ്ത ഈശോനാഥ, വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. കണ്ണുനീരിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ കണ്ണുകളെ സംരക്ഷിക്കണമേ. സകല അപകടങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ആധിപത്യങ്ങളിൽ നിന്നും കർത്താവേ, ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഇന്ന് ഞങ്ങളിടപഴകുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവേ, ഞങ്ങളുടെ നിലവിളി കേട്ട് അങ്ങ് ഞങ്ങൾക്ക് സഹായമയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങൾക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ദുർമന്ത്രവാദങ്ങളോ ആഭിചാര പ്രവർത്തനങ്ങളോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈശോയുടെ നാമത്തിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഞാനതിനെ ഖണ്ഡിക്കുന്നു. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഞങ്ങളെ തന്നെ ഞങ്ങൾ സംരക്ഷിക്കുന്നു. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഞങ്ങളിലേക്ക് വരികയും കർത്താവിൻ്റെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് ചുറ്റും നിർത്തുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങാണ് ഞങ്ങൾക്ക് കാവലേകാൻ ഞങ്ങളുടെ വലത്തു ഭാഗത്തുള്ളത്. സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ ഇന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രത്യേകം കാത്തുകൊള്ളണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും വിജയം നൽകുവാൻ അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, എല്ലാറ്റിനെയും പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്കുള്ള സമ്പത്തിനെയും ഞങ്ങൾക്കുള്ള ദാരിദ്ര്യത്തെയും പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്കുള്ള ആരോഗ്യത്തെയും ഞങ്ങൾക്കുള്ള രോഗപീഠകളെയും ഓർത്ത് കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. എന്തെന്നാൽ എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എൻ്റെ കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കർത്താവിൽ ഞാൻ ആനന്ദിക്കുവാൻ എൻ്റെ ദൈവമേ ഇന്ന് എനിക്കിടയാക്കണമേ. ഇന്ന് അവിടുന്ന് എനിക്ക് ന്യായം പാലിച്ചു തരണമേ. നീതിമാനായ കർത്താവേ, അങ്ങയുടെ മക്കളോട് നീതി പ്രവർത്തിക്കുന്ന ദൈവമേ, ഞങ്ങളെ അങ്ങ് ഓർക്കണമേ. അങ്ങയുടെ സഹായമയച്ച് ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആനന്ദത്തിലും ഐശ്വര്യത്തിലും ഞങ്ങൾ പങ്കുകാരാകുവാൻ ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളിന്ന് സ്വീകരിക്കുന്ന ഭക്ഷണപാനീയങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ്. അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് ചെയ്യുവാൻ
ഞങ്ങളെ സകല മാലിന്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും കഴുകി വിശുദ്ധീകരിച്ച് ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് അവരോട് കരുണയുണ്ടായി അവർക്കു വേണ്ടി ഞാൻ മധ്യസ്ഥം യാചിക്കുന്നു. കർത്താവെ, കരുണ തോന്നണമേ. ഈ മക്കളുടെ മേൽ അലിവ് തോന്നി അവരുടെ കുറവുകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും അവരെ മോചിപ്പിച്ച് അങ്ങയുടെ കരുണയാൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങളിന്ന് ആരുടെയും മുന്നിൽ വഞ്ചിതരാകുവാൻ ചതിക്കപ്പെടുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ. ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകളെ ഓരോന്നും നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നീ വിശുദ്ധീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, ആരോഗ്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ദൈവമേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരോട് കരുണ തോന്നി, ഞങ്ങളോട് ഓരോരുത്തരോടും കരുണ തോന്നി അവിടുത്തെ കാരുണ്യവും അത്ഭുതവും ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ, അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കർത്താവേ, അങ്ങയ്ക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും ആലപിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നടത്തിച്ചു തരുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും എന്നും എന്നേക്കും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്ന് കർത്താവ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങളിൽ നിറവേറ്റപ്പെടുന്നതിനായി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന, കാവൽ, കരുതൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.